പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് 2019 ഭദ്രത എന്ന പേരിലിറക്കിയ കൈപ്പുസ്തകത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. ശ്രദ്ധിക്കുക. റേഷൻ വിഹിതം അറിയാൻ SMS. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും തങ്ങൾക്ക് ഒരു മാസം അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന്റെ ലഭ്യത, അളവ്, വില തുടങ്ങിയ വിവരങ്ങൾ SMS മുഖേന അറിയിക്കുന്ന സംവിധാനം നടപ്പിലാക്കി. കൂടാതെ എല്ലാ റേഷൻ കട ഉടമകൾക്കും തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന്റെ വിവരങ്ങളും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ബില്ലിലെ വിവരങ്ങളും SMSലൂടെ അറിയിച്ചു വരുന്നു. റേഷൻ വിഹിതം അറിയാൻ SMS എന്നതിലെ കാര്യങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും തങ്ങൾക്ക് ഒരു മാസം അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന്റെ ലഭ്യത, അളവ്, വില തുടങ്ങിയ വിവരങ്ങൾ SMS മുഖേന അറിയിക്കുന്ന സംവിധാനം നടപ്പിലാക്കി. കൂടാതെ എല്ലാ റേഷൻ കട ഉടമകൾക്കും തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന്റെ വിവരങ്ങളും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ബില്ലിലെ വിവരങ്ങളും SMSലൂടെ അറിയിച്ചു വരുന്നു. എല്ലാ ജില്ലകളിലുമുള്ള പൊതുവിതരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും റേഷൻ കട ഉടമകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും EPOS ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ നടത്തി. എല്ലാ ജില്ലകളിലുമുള്ള പൊതുവിതരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും റേഷൻ കട ഉടമകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും EPOS ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ നടത്തി. പൊതുവിതരണ വകുപ്പിലെ റേഷനിംഗ് ഇൻസ്പെക്ടർ മുതലുള്ള എല്ലാ ഓഫീസർമാർക്കും CUG അഥവാ ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ് കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. NFSA റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടുതൽ എളുപ്പത്തിൽ നിർവഹിക്കുന്നതിനായി വകുപ്പിലെ എല്ലാ റേഷനിംഗ് ഇൻസ്പെക്ടർമാർക്കും ലാപ്ടോപ്പ് വാങ്ങി നൽകിയിട്ടുണ്ട്. ബില്ലുകളിലും റേഷൻ കടകളിലും റേഷൻ കാർഡുകളിലും വെബ്സൈറ്റിലും CUG നമ്പറുകൾ ലഭ്യമാണ്. പൊതുവിതരണ വകുപ്പിലെ റേഷനിംഗ് ഇൻസ്പെക്ടർ മുതലുള്ള എല്ലാ ഓഫീസർമാർക്കും CUG അഥവാ ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ് കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. NFSA റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടുതൽ എളുപ്പത്തിൽ നിർവഹിക്കുന്നതിനായി വകുപ്പിലെ എല്ലാ റേഷനിംഗ് ഇൻസ്പെക്ടർമാർക്കും ലാപ്ടോപ്പ് വാങ്ങി നൽകിയിട്ടുണ്ട്. ബില്ലുകളിലും റേഷൻ കടകളിലും റേഷൻ കാർഡുകളിലും വെബ്സൈറ്റിലും CUG നമ്പറുകൾ ലഭ്യമാണ്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 നടപ്പിലാക്കുന്നതിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയ്ക്ക് NFSA ഗോഡൌണുകളിൽ ഭൗതിക സാഹചര്യം, അതായത് കമ്പ്യൂട്ടറുകൾ, വെയിങ് ബാലൻസ്, പ്രിന്റർ, ഫർണിച്ചർ തുടങ്ങിയവ ഒരുക്കുന്നതിനായി 841.2 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നതിനായി ആധുനിക രീതിയിലുള്ള ഇന്റർമീഡിയറി ഗോഡൌണുകളുടെ നിർമ്മാണം വലിയ തുറ, കൊല്ലം, തിരുവല്ല, കൊച്ചി എന്നിവിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനായി 5.35 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 നടപ്പിലാക്കുന്നതിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയ്ക്ക് NFSA ഗോഡൌണുകളിൽ പ്രത്യേക ഭൗതിക സാഹചര്യം, അതായത് കമ്പ്യൂട്ടർ, വെയിങ് ബാലൻസ്, പ്രിന്റർ, ഫർണിച്ചർ തുടങ്ങിയവ ഒരുക്കുന്നതിനായി 841.2 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നതിനായി ആധുനിക രീതിയിലുള്ള ഇന്റർമീഡിയറി ഗോഡൌണുകളുടെ നിർമ്മാണം വലിയ തുറ, കൊല്ലം, തിരുവല്ല, കൊച്ചി എന്നിവിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനായി 5.35 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സ്വകാര്യ മൊത്തവിതരണക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ വാതിൽപ്പടി വിതരണം ഏറ്റെടുത്തു. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ സർക്കാർ നേരിട്ട് എത്തിച്ചു തുടങ്ങി. സ്വകാര്യ മൊത്തവിതരണക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ വാതിൽപ്പടി വിതരണം ഏറ്റെടുത്തു. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ സർക്കാർ നേരിട്ട് എത്തിച്ചു തുടങ്ങി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 350 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കടകൾ നവീകരിക്കുന്നതിനായി ഒരു കടയ്ക്ക് 2500 രൂപ വീതം അനുവദിച്ചു. തിരിച്ചറിയുന്നതിനായി കടകൾക്ക് ഒരേ നിറം നൽകി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 350 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കടകൾ നവീകരിക്കുന്നതിനായി ഒരു കടയ്ക്ക് 2500 രൂപ വീതം അനുവദിച്ചു. തിരിച്ചറിയുന്നതിനായി കടകൾക്ക് ഒരേ നിറം നൽകി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യാന്ത കമ്പ്യൂട്ടർ വൽക്കരണം 50% കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുക വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകളുടെയും വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനായി പുതിയ സെർവർ വാങ്ങി. NIC സഹായത്തോടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നു. എല്ലാ റേഷൻ കാർഡ് ഉടമകളുടെയും ആധാർ സീഡിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. NFSA ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിൽ എത്തിക്കുന്നത് ഓൺലൈൻ ട്രാക്കിംഗ് വഴി നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ഇതുവരെ ആകെ 12.22 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യാന്ത കമ്പ്യൂട്ടർ വൽക്കരണം 50% കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുക വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകളുടെയും വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിനായി പുതിയ സെർവർ വാങ്ങി. NIC സഹായത്തോടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നു. എല്ലാ റേഷൻ കാർഡ് ഉടമകളുടെയും ആധാർ സീഡിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്.
NFSA ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിൽ എത്തിക്കുന്നത് ഓൺലൈൻ ട്രാക്കിംഗ് വഴി നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിൽ ഇതുവരെ ആകെ 12.22 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. റേഷൻ കാർഡ് സംബന്ധമായ അപേക്ഷകളെല്ലാം പൂർണ്ണമായും ഓൺലൈനാക്കി. അപേക്ഷിച്ചാൽ ഉടൻ റേഷൻ കാർഡ് ലഭിക്കും. റേഷൻ കാർഡ് സംബന്ധമായ അപേക്ഷകളെല്ലാം പൂർണ്ണമായും ഓൺലൈനാക്കി. അപേക്ഷിച്ചാൽ ഉടൻ റേഷൻ കാർഡ് ലഭിക്കും. വിശപ്പുരഹിത കേരളം പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ 2017-18 സാമ്പത്തിക വർഷത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് 70 ലക്ഷം രൂപ അനുവദിച്ചു. പ്രസ്തുത പ്രൊജക്ട് പൂർത്തിയായി വരുന്നു. വിശപ്പുരഹിതം കേരള പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ 2017-18 സാമ്പത്തിക വർഷത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് 70 ലക്ഷം രൂപ അനുവദിച്ചു. പ്രസ്തുത പ്രൊജക്ട് പൂർത്തിയായി വരുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ പ്രസ്തുത പദ്ധതി പത്തനംതിട്ട, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 3 കോടി രൂപയും പ്രസ്തുത പ്രൊജക്ടിന്റെ പ്രചാരണത്തിന് 52 ലക്ഷം രൂപയും ചേർത്ത് 3.52 കോടി രൂപ സംസ്ഥാന പദ്ധതി ഇനത്തിൽ നീക്കിവച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. പദ്ധതി നടപ്പിൽ വരുത്തുന്നതിനായി തൃശൂർ, പത്തനംതിട്ട ജില്ലകൾക്ക് 1 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. വിജിലൻസ് കമ്മിറ്റികൾ. ഭക്ഷ്യഭദ്രതാ നിയമം 2013 അനുച്ഛേദം 29 പ്രകാരം സംസ്ഥാന തലത്തിലുള്ള വിജിലൻസ് കമ്മിറ്റികൾ മുതൽ റേഷൻ കട തലത്തിലുള്ള കമ്മിറ്റികൾ വരെ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിജിലൻസ് കമ്മിറ്റികളെ പറ്റിയാണ് പറയുന്നത്. ഭക്ഷ്യഭദ്രതാ നിയമം 2013 അനുച്ഛേദം 29 പ്രകാരം സംസ്ഥാന തലത്തിലുള്ള വിജിലൻസ് കമ്മിറ്റികൾ മുതൽ റേഷൻ കട തലത്തിലുള്ള കമ്മിറ്റികൾ വരെ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ്. പൊതുവിതരണ സമ്പ്രദായത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും വരുത്തുന്നതിലേക്കായി പൊതുവിതരണ സമ്പ്രദായം മുഴുവനായും NFSA 2013 അനുച്ഛേദം 28 പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള രീതി സോഷ്യൽ ഓഡിറ്റിംഗിനും വിധേയമാക്കുവാൻ തീരുമാനിച്ചു. ആയതിന്റെ ഭാഗമായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായി ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അറിയിച്ചിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗിനെ പറ്റിയാണ് പറയുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്തവും വരുത്തുന്നതിലേക്കായി പൊതുവിതരണ സമ്പ്രദായം മുഴുവനായും NFSA 2013 അനുച്ഛേദം 28 പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള രീതി സോഷ്യൽ ഓഡിറ്റിംഗിനും വിധേയമാക്കുവാൻ തീരുമാനിച്ചു. ആയതിന്റെ ഭാഗമായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഏതുമായാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷ്യ കമ്മീഷൻ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 അനുച്ഛേദം 16 അനുശാസിക്കുന്ന വിധം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സംഘടിപ്പിക്കുകയും ആയതിനുള്ള ചെയർപേഴ്സണെയും മെമ്പർ സെക്രട്ടറിയെയും നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് 5 അംഗങ്ങളെയും നിയമിച്ചു കഴിഞ്ഞു. തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണ നിലയിലുള്ള ഭക്ഷ്യ കമ്മീഷൻ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ഭക്ഷ്യ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 അനുച്ഛേദം 16 അനുശാസിക്കുന്ന വിധം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സംഘടിപ്പിക്കുകയും ആയതിനുള്ള ചെയർപേഴ്സണെയും മെമ്പർ സെക്രട്ടറിയെയും നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് 5 അംഗങ്ങളെയും നിയമിച്ചു കഴിഞ്ഞു. തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണ നിലയിലുള്ള ഭക്ഷ്യ കമ്മീഷൻ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ഇന്റേണൽ ഗ്രീവൻസ് മെക്കാനിസം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 അനുച്ഛേദം 14 പ്രകാരമുള്ള രീതിയിൽ ഇന്റേണൽ ഗ്രീവൻസ് മെക്കാനിസം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വകുപ്പിന് പ്രത്യേകമായി കോൾ സെന്റർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ കമ്മീഷണറേറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 അനുച്ഛേദം 14 പ്രകാരമുള്ള രീതിയിൽ ഇന്റേണൽ ഗ്രീവൻസ് മെക്കാനിസം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വകുപ്പിന് പ്രത്യേകമായി കോൾ സെന്റർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ കമ്മീഷണറേറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രൈസ് മോണിറ്ററിംഗ് സെൽ സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സംബന്ധിച്ച് പരിശീലന പരിപാടികൾ നടത്തി വരുന്നു. ആരാണ് പരിശീലന പരിപാടികൾ നടത്തി വരുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സംബന്ധിച്ച് പരിശീലന പരിപാടികൾ നടത്തി വരുന്നു. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം വെറുതെ കേട്ടുപോവാതെ ഒന്ന് ശ്രദ്ധയോടുകൂടി കേട്ടുപോവുക. ചിലതെല്ലാം അത്യാവശ്യമെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ 2 പ്രാവശ്യം എടുത്ത് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും പേജ് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമാവില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സംബന്ധിച്ച് പരിശീലന പരിപാടികൾ നടത്തി വരുന്നു. ജില്ലാതല പരാതി പരിഹാര ഉദ്യോഗസ്ഥരായി DGRO ആയി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരെ നിയമിച്ച് പ്രവർത്തനം നടത്തി വരുന്നു. ജില്ലാതല പരാതി പരിഹാര ഉദ്യോഗസ്ഥരായി ആരെയാണ് നിയമിക്കുന്നത്?
ഡി ജി ആർ ഒ ആയി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരെ നിയമിച്ച് പ്രവർത്തനം നടത്തിവരുന്നു. 330-ൽ അധികം വരുന്ന സ്വകാര്യ മൊത്ത വിതരണക്കാരെ ഒഴിവാക്കി സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സപ്ലൈകോയെ മൊത്ത വിതരണ ഏജൻസിയായി നിയോഗിച്ചു. 330-ൽ അധികം വരുന്ന സ്വകാര്യ മൊത്ത വിതരണക്കാരെ ഒഴിവാക്കി സർക്കാർ എന്ത് ചെയ്തു? പൊതുമേഖലാ സ്ഥാപനമായ സപ്ലൈകോയെ മൊത്ത വിതരണ ഏജൻസിയായി നിയോഗിച്ചു. സർക്കാർ നേരിട്ട് റേഷൻ ധാന്യങ്ങൾ FCIയിൽ നിന്നും വിട്ടെടുത്ത് റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം തുടങ്ങി. റേഷൻ കടകൾക്ക് മാന്യമായ പ്രതിഫല പാക്കേജ് നിശ്ചയിച്ചു. കുറഞ്ഞത് 18,000 രൂപ പ്രതിമാസ കമ്മീഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. പൊതുജനങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ കടകളിലെത്തുന്ന വിവരം SMS നൽകി തുടങ്ങി. പൊതുജനങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ കടകളിലെത്തുന്ന വിവരം SMS നൽകി തുടങ്ങി. എല്ലാ റേഷൻ കടകളിലും ഇപോസ് യന്ത്രങ്ങൾ സ്ഥാപിച്ച് സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാക്കി. ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് സാങ്കേതിക സംവിധാനം വഴി റേഷൻ വിതരണം സുതാര്യമായി. ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട ഏത് റേഷൻ കടയിൽ നിന്നും അർഹതപ്പെട്ട റേഷൻ വിഹിതം വാങ്ങാൻ സാധിക്കുന്ന റേഷൻ പോർട്ടബിലിറ്റി സംവിധാനം നടപ്പാക്കി. റേഷൻ കടകൾ വഴിയുള്ള ആട്ട വിതരണം പുനഃസ്ഥാപിച്ചു. റേഷൻ കാർഡുകൾ ഇല്ലാത്തവർക്ക് പുതിയ അപേക്ഷകൾ നൽകുവാൻ പൂർണ്ണവും കാര്യക്ഷമവുമായ ഓൺലൈൻ സംവിധാനം തയ്യാറായി. പുതിയതായി 3.5 ലക്ഷം കാർഡുകൾ അനുവദിച്ചു. റേഷൻ സൗജന്യത്തിന് അർഹതയുള്ള മുൻഗണനാ പട്ടിക ശുദ്ധീകരിച്ചു. 2.86 ലക്ഷം മുൻഗണനാ കാർഡുകൾ അനർഹരാണ് എന്ന് കണ്ടെത്തി ഉദ്ദേശം 15 ലക്ഷം പുതിയ ഉപഭോക്താക്കളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി. മുൻഗണനാ പട്ടികയിലെ അനർഹരെ കണ്ടെത്തുന്നത് ഒരു തുടർ പ്രക്രിയയായി നിശ്ചയിച്ചു. പൊതുവിതരണ വകുപ്പിൽ ഈ വിഷയം ദിനം പ്രതി അവലോകനം ചെയ്യാൻ പ്രത്യേക സെൽ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിതരണ ഓഫീസുകൾ മുഴുവനും കമ്പ്യൂട്ടർവൽക്കരിച്ച് ഇലക്ട്രോണിക് ഫയലിംഗ് ഏർപ്പെടുത്താൻ നടപടി തുടങ്ങി. പരാതി പരിഹാരത്തിന് ഉദ്യോഗസ്ഥർക്ക് CUG നമ്പറുകൾ നൽകി. റേഷൻ കടകൾ വഴി മിനി ബാങ്കിംഗ് സംവിധാനത്തിനും നടപടി തുടങ്ങി. എന്തൊക്കെയാണ്? പൊതുവിതരണ ഓഫീസുകൾ മുഴുവനായും കമ്പ്യൂട്ടർവൽക്കരിച്ച് ഇലക്ട്രോണിക് ഫയലിംഗ് ഏർപ്പെടുത്താൻ നടപടി തുടങ്ങി. പരാതി പരിഹാരത്തിന് ഉദ്യോഗസ്ഥർക്ക് CUG നമ്പറുകൾ നൽകി. റേഷൻ കടകൾ വഴി മിനി ബാങ്കിംഗ് സംവിധാനത്തിനു കൂടി നടപടി തുടങ്ങി. ജനകീയം. റേഷൻ കടകൾക്ക് ഏകീകൃത നിറങ്ങൾ. റേഷൻ കടകൾക്ക് വൈവിധ്യവൽക്കരിക്കുന്നതിന് നടപടി തുടങ്ങി. പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് എല്ലാ കടകൾക്കും ഏകീകൃത നിറവും ഘടനയും നടപ്പാക്കി. പരാതി പരിഹാരം ഓൺലൈനിലൂടെ. ഇതിനായി പരാതി പരിഹാര പോർട്ടൽ സജ്ജമാക്കി. പൊതുവിതരണ സമ്പ്രദായം സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുവാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായി ധാരണയായി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു. ചെയർമാൻ, മെമ്പർ സെക്രട്ടറി എന്നിവരുടെ നിയമനം നടത്തി. NFSA യുടെ നടത്തിപ്പിന് വകുപ്പിൽ 42 തസ്തികകൾ സൃഷ്ടിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013. ഭാരതത്തിന്റെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ദൂരവ്യാപകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട നിയമമാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013. ഭക്ഷ്യോൽപാദനം താരതമ്യേന വ്യതിയാനമില്ലാതെ നിലനിൽക്കുമ്പോഴും ഭക്ഷ്യ ആവശ്യകത അനുദിനം ഏറി വരുന്ന നാടാണ് നമ്മുടേത്. അർഹരായ വ്യക്തികൾക്ക് ആവശ്യമായ അളവിൽ ആഹാര സാധനങ്ങൾ എത്തിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ഈ നിയമത്തിന് പിന്നിലുള്ളത്. ഭക്ഷ്യവിതരണത്തിൽ സ്വത്വര ശ്രദ്ധ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരെ മുൻഗണനാ വിഭാഗത്തിലും മറ്റുള്ളവരെ മുൻഗണനേതര വിഭാഗത്തിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടികയാണ് ഈ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പറ്റിയാണ് പറയുന്നത്. ഭാരതത്തിന്റെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ദൂരവ്യാപകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ട നിയമമാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013. ഭക്ഷ്യോൽപാദനം താരതമ്യേന വ്യതിയാനമില്ലാതെ നിലനിൽക്കുമ്പോഴും ഭക്ഷ്യ ആവശ്യകത അനുദിനം ഏറി വരുന്ന നാടാണ് നമ്മുടേത്. അർഹരായ വ്യക്തികൾക്ക് ആവശ്യമായ അളവിൽ ആഹാര സാധനങ്ങൾ എത്തിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ഈ നിയമത്തിന് പിന്നിലുള്ളത്.
ഭക്ഷ്യവിതരണത്തിൽ സത്വരശ്രദ്ധ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരെ മുൻഗണനാ വിഭാഗത്തിലും മറ്റുള്ളവരെ മുൻഗണനേതര വിഭാഗത്തിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടികയാണ് ഈ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 പ്രത്യേകതകളാണ് പറയുന്നത്. ലക്ഷ്യമെന്താണ്? ഭക്ഷ്യ പോഷകാഹാര സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, മനുഷ്യജീവിതം നയിക്കുന്നതിനാവശ്യമായ ഭക്ഷണം മാന്യവും മിതവുമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നത് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ലക്ഷ്യമെന്താണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013? ഭക്ഷ്യ പോഷകാഹാര സുരക്ഷിതത്വം ഉറപ്പാക്കുക, മനുഷ്യജീവിതം നയിക്കുന്നതിനാവശ്യമായ ഭക്ഷണം മാന്യവും മിതവുമായ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിന്റെ കവറേജ് TPDS സംവിധാനത്തിന്റെ കവറേജ് ആണ്. TPDS സംവിധാനത്തിലൂടെ രാജ്യത്തിന്റെ 76% വരുന്ന ഗ്രാമീണ, അതിൽ 46% പ്രയോറിറ്റി ഭവനങ്ങളാണ്. നാഗരിക ജനസംഖ്യയിൽ 50%, 28% പ്രയോറിറ്റി ഭവനങ്ങളായി വരുന്നവരെയും TPDS പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. സംസ്ഥാന തലത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ഇത്തരത്തിലുള്ള വിതരണം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അർഹതപ്പെട്ട ഭവനങ്ങളെ കണ്ടെത്തൽ, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കണ്ടെത്തൽ. പ്രയോറിറ്റി ഭവനങ്ങളെയും ജനറൽ ഭവനങ്ങളെയും കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരുകളോ അനുബന്ധ ഏജൻസികളോ ആണ്. ഇത്തരത്തിൽ അർഹ ഭവനങ്ങളെ കണ്ടെത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളെ യാതൊരു വിധത്തിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, സ്വാധീനം ഉപയോഗിച്ച് അർഹതയില്ലാത്ത ഒരു ഭവനത്തെ പോലും ഈ പദ്ധതിയുടെ ഭാഗമാക്കാനും പാടില്ല. അർഹതപ്പെട്ട ഭവനങ്ങളെ കണ്ടെത്തൽ അഥവാ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കണ്ടെത്തലാണ്. പ്രയോറിറ്റി ഭവനങ്ങളെയും ജനറൽ വിഭാഗങ്ങളെയും കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരുകളോ അനുബന്ധ ഏജൻസികളോ ആണ്. ഇത്തരത്തിൽ അർഹ ഭവനങ്ങളെ കണ്ടെത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളെ യാതൊരു തരത്തിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, സ്വാധീനം ഉപയോഗിച്ച് അർഹതയില്ലാത്ത ഒരു ഭവനത്തെ പോലും ഈ പദ്ധതിയുടെ ഭാഗമാക്കാൻ പാടില്ല. വിഹിതവും വിലയും. പ്രതിമാസം പ്രയോറിറ്റി ഭവനങ്ങൾക്ക് അംഗമൊന്നിന് 5 kg ഭക്ഷ്യധാന്യങ്ങൾ 3, 2, 1 രൂപയിൽ കുറയാത്ത നിരക്കിലാകും ലഭിക്കുക. ഗോതമ്പ്, അരി, ഇതര ധാന്യങ്ങൾ എന്നിവ കൂടി ലഭ്യമാക്കണം. ജനറൽ ഭവനങ്ങൾക്ക് പ്രതിമാസം അംഗമൊന്നിന് 3 kg കുറയാത്ത ധാന്യങ്ങൾ 50% മിനിമം സപ്പോർട്ട് പ്രൈസ്, അതായത് MSP ലഭ്യമാക്കണം. ഗോതമ്പും ഇതര ധാന്യങ്ങളും, ഇത്തരത്തിൽ അരിയും 50% കുറയാത്ത ഡിറൈവ്ഡിൽ ലഭ്യമാകണം, അതും MSP തന്നെയാണ്. ഗോതമ്പ്, അരി, ഇതര ധാന്യങ്ങൾ എന്നിവ കൂടി ലഭ്യമാക്കണം. ജനറൽ ഭവനങ്ങൾക്ക് പ്രതിമാസം അംഗമൊന്നിന് 3 kg കുറയാത്ത ധാന്യങ്ങൾ 50% മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ലഭ്യമാക്കണം. ഗോതമ്പും ഇതര ധാന്യങ്ങളും, ഇത്തരത്തിൽ അരിയും 50% കുറയാത്ത MSP ലഭ്യമാക്കണം. വനിതകൾക്കും കുട്ടികൾക്കുമുള്ള വിഹിതം. ഈ നിയമത്തിൽ വനിതകൾക്കും കുട്ടികൾക്കും പ്രത്യേക പോഷക പരിഗണന വിഭാവനം ചെയ്തിരിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർക്ക് ഈ നിയമത്തിൽ വിഭാവന ചെയ്തിരിക്കുന്ന പോഷകാഹാര മൂല്യത്തിന് പുറമെ പ്രതിമാസം 1000 രൂപയുടെ മാതൃത്വാനുകൂല്യവും 6 മാസത്തേക്ക് ലഭിക്കും. പോഷകാഹാര പരിഗണനയനുസരിച്ച് 6 മാസം മുതൽ 3 വർഷം വരെ പ്രായമുള്ളവർക്ക് ഹോം റേഷനും 3 മുതൽ 6.5 വർഷം വരെ പ്രായമുള്ളവർക്ക് രാവിലെ ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് ചൂടുള്ള ഊണും ലഭ്യമാക്കേണ്ടതാണ്. ലോവർ, അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചയൂണ് ഈ പദ്ധതി പ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. വനിതകൾക്കും കുട്ടികൾക്കുമുള്ള വിഹിതമാണ് പറയുന്നത്. ഈ നിയമത്തിൽ വനിതകൾക്കും കുട്ടികൾക്കും പ്രത്യേക പോഷക പരിഗണന വിഭാവനം ചെയ്തിരിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർക്ക് ഈ നിയമത്തിൽ വിഭാവന ചെയ്തിരിക്കുന്ന പോഷകാഹാര മൂല്യത്തിന് പുറമെ പ്രതിമാസം 1000 രൂപയുടെ മാതൃത്വാനുകൂല്യം 6 മാസത്തേക്ക് ലഭിക്കും. പോഷകാഹാര പരിഗണനയനുസരിച്ച് 6 മാസം മുതൽ 3 വർഷം വരെ പ്രായമുള്ളവർക്ക് ഹോം റേഷനും 3 മുതൽ 6.5 വർഷം വരെ പ്രായമുള്ളവർക്ക് രാവിലെ ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് ചൂടുള്ള ഊണും ലഭ്യമാക്കേണ്ടതാണ്. ലോവർ, അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചയൂണ് ഈ പദ്ധതി പ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതർ എൻടൈറ്റിൽമെന്റ്സ് മറ്റ് വിഹിതങ്ങളാണ് പറയുന്നത്. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാന സർക്കാരുകൾ അശരണർക്കും അനാഥർക്കും അപകടത്തിൽപ്പെടുന്നവർക്കും പ്രകൃതിക്ഷോഭങ്ങളിൽ പെടുന്നവർക്കുമൊക്കെ ഭക്ഷണം സൗജന്യമായോ മിതമായ നിരക്കിലോ വിതരണം ചെയ്യുന്നതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യണമെന്നാണ് ഈ നിയമം നിഷ്കർഷിക്കുന്നത്. അതർ എൻടൈറ്റിൽമെന്റ്സ് ആണ് പറയുന്നത്. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാന സർക്കാരുകൾ അശരണർക്കും അനാഥർക്കും അപകടത്തിൽപ്പെടുന്നവർക്കും പ്രകൃതിക്ഷോഭങ്ങളിൽ പെടുന്നവർക്കുമൊക്കെ ഭക്ഷണം സൗജന്യമായോ മിതമായ നിരക്കിലോ വിതരണം ചെയ്യുന്നതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യണമെന്ന് ഈ നിയമം നിഷ്കർഷിക്കുന്നു.
ഭക്ഷ്യഭദ്രത അലവൻ. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കാറുണ്ട്. ഈ സംസ്ഥാനങ്ങൾ കേന്ദ്ര പൂളിൽ നിന്ന് അനുവദിക്കാറുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സപ്ലൈയിൽ കുറവ് നേരിടുമ്പോഴാണ് ഇങ്ങനെ പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നത്. ഭക്ഷ്യഭദ്രത അലവൻസിനെ പറ്റിയാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കാറുണ്ട്. ഈ സംസ്ഥാനങ്ങൾ കേന്ദ്ര പൂളിൽ നിന്ന് അനുവദിക്കാറുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സപ്ലൈയിൽ കുറവ് നേരിടുമ്പോഴാണ് ഇങ്ങനെ പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ സംസ്ഥാന കേന്ദ്രഭരണ സർക്കാരുകൾ പ്രത്യേക ഭക്ഷ്യസുരക്ഷാ അലവൻസ് അനുവദിക്കണമെന്ന് നിയമം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രദേശത്തെ റേഷൻ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയോ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ അലംഭാവമോ മറ്റേതെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണമോ റേഷൻ ലഭിക്കാതെ വന്നാൽ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യഭദ്രതാ ബത്ത ലഭിക്കുവാനുള്ള അർഹതയുണ്ട്. അതാത് പ്രദേശങ്ങളിലെ റേഷനിംഗ് ഇൻസ്പെക്ടർമാരായിരിക്കും ഭക്ഷ്യഭദ്രതാ ബത്തയുടെ നോഡൽ ഓഫീസർമാർ. റേഷൻ വിതരണം മുടങ്ങിയാൽ അത് ഗുരുതരമായ കൃത്യവിലോപമായി കണക്കാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കൈക്കൊള്ളണമെന്ന് നിയമം അനുശാസിക്കുന്നു. ഈ നിയമമനുസരിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ സംസ്ഥാന കേന്ദ്രഭരണ സർക്കാരുകൾ പ്രത്യേക ഭക്ഷ്യസുരക്ഷാ അലവൻസ് അനുവദിക്കണമെന്ന് നിയമം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രദേശത്തെ റേഷൻ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയോ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ അലംഭാവമോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണമോ റേഷൻ ലഭിക്കാതെ വന്നാൽ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യഭദ്രത ബത്ത ലഭിക്കുവാനുള്ള അർഹതയുണ്ട്. അതാത് പ്രദേശങ്ങളിലെ റേഷനിംഗ് ഇൻസ്പെക്ടർമാരായിരിക്കും ഭക്ഷ്യഭദ്രത ബത്തയുടെ നോഡൽ ഓഫീസർമാർ. റേഷൻ വിതരണം മുടങ്ങിയാൽ അത് ഗുരുതരമായ കൃത്യവിലോപമായി കണക്കാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കൈക്കൊള്ളണമെന്ന് നിയമം അനുശാസിക്കുന്നു. TPDS പരിവർത്തനങ്ങളാണ് പറയുന്നത്. TPDS കാലോചിതമായ പരിവർത്തനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാന്ദി കുറിച്ചിട്ടുണ്ട്. TPDS പരിവർത്തനങ്ങൾ, അതായത് മാറ്റങ്ങളാണ് പറയുന്നത്. TPDS കാലോചിതമായ പരിവർത്തനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാന്ദി കുറിച്ചിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ വാതിൽപ്പടി വിതരണം, ലഭ്യമാക്കൽ, വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയിലൂടെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണം എന്നിവയാണ് അവ. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? ഭക്ഷ്യധാന്യങ്ങളുടെ വാതിൽപ്പടി വിതരണം, ഡോർ ടു ഡോർ ഡെലിവറി, ലഭ്യമാക്കൽ, വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യയിലൂടെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണം എന്നിവയാണ് അവ. ഗുണഭോക്താക്കളുടെ തിരിച്ചറിയലിന് ആധാർ പോലുള്ള തിരിച്ചറിയൽ രേഖകളുടെ ഉപയോഗം എന്നിവ ഈ ആക്ട് പ്രാബല്യത്തിൽ വരുന്ന ദിവസം മുതൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഗുണഭോക്താക്കളുടെ തിരിച്ചറിയലിന് ആധാർ പോലുള്ള തിരിച്ചറിയൽ രേഖകളുടെ ഉപയോഗം എന്നിവ ഈ ആക്ട് പ്രാബല്യത്തിൽ വരുന്ന ദിവസം മുതൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാവണം മുൻഗണനേതര വിഭാഗങ്ങൾക്കുള്ള വിഹിതം അനുവദിക്കേണ്ടത്. സ്ത്രീ ശാക്തീകരണം. കുടുംബത്തിലെ 18 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീജനങ്ങളായിരിക്കും റേഷൻ കാർഡിൽ തല മുതിർന്ന ആളാവുക. ഇങ്ങനെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പുരുഷന്മാരെ അത്തരത്തിൽ വീട്ടിലെ തലവന്മാരായി പരിഗണിക്കുകയുള്ളൂ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയാണ് പറയുന്നത്. കുടുംബത്തിലെ 18 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീജനങ്ങളായിരിക്കും റേഷൻ കാർഡിൽ തല മുതിർന്നയാളാവുക. ഇങ്ങനെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പുരുഷന്മാരെ അത്തരത്തിൽ വീട്ടിലെ തലവന്മാരായി പരിഗണിക്കുകയുള്ളൂ. പരാതി പരിഹാര സംവിധാനം. പൊതുജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം അനുവദിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഉള്ള പരാതികൾ പരിഹരിക്കുന്നതിന് ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ഭാഗമായ ത്രീ ടയർ സംവിധാനം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഡിസ്ട്രിക്ട് ഗ്രീവൻസ് റീഡ്രസൽ ഓഫീസർ, സംസ്ഥാന ഫുഡ് കമ്മീഷൻ, ദേശീയ ഫുഡ് കമ്മീഷൻ എന്നിങ്ങനെയാണ് ഈ ത്രിതല സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആഭ്യന്തര ഏജൻസികളെ പരാതി പരിഹാരത്തിനായി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ നിയമം നിഷ്കർഷിക്കുന്നു. പരാതി പരിഹാര സംവിധാനത്തെ പറ്റിയാണ് പറയുന്നത്. പൊതുജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം അനുവദിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ഭാഗമായ ത്രിതല സംവിധാനം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഡിസ്ട്രിക്ട് ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർ, സംസ്ഥാന ഫുഡ് കമ്മീഷൻ, ദേശീയ ഫുഡ് കമ്മീഷൻ എന്നിങ്ങനെയാണ് ഈ ത്രിതല സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആഭ്യന്തര ഏജൻസികളെ പരാതി പരിഹാരത്തിനായി ഉണ്ടാക്കിയെടുക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു. തദ്ദേശ സ്ഥാപനാധികാരികളുടെ പങ്ക്. ഈ ആക്ട് നടപ്പാക്കുന്നതിനു വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരികളുടെ സുപ്രധാന പങ്ക് അവരവരുടേതായ സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്നു. TPDS പദ്ധതിയോ മറ്റു പദ്ധതികളോ വിജയകരമായി നടപ്പാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച പ്രധാന ചുമതല സംസ്ഥാന സർക്കാരുകൾ നൽകണം.
തദ്ദേശ സ്ഥാപനാധികാരികളുടെ പങ്കാണ് പറയുന്നത്. ഈ ആക്ട് നടപ്പാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരികളുടെ സുപ്രധാന പങ്ക് അവരവരുടേതായ സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്നു. TPDS പദ്ധതിയോ മറ്റ് പദ്ധതികളോ വിജയകരമായി നടപ്പാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച പ്രധാന ചുമതല സംസ്ഥാന സർക്കാരുകൾ നൽകണം. സുതാര്യതയും വിശ്വാസ്യതയും. സുതാര്യതയും വിശ്വാസ്യതയും ഈ ആക്ടിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിലേക്കായി പൊതുവിതരണ സോഷ്യൽ ഓഡിറ്റും വിജിലൻസ് കമ്മിറ്റിയുടെ നിർമ്മാണവും ആക്ട് വിഭാവനം ചെയ്യുന്നു. കൂടാതെ എല്ലാ രേഖകളും പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട്. സുതാര്യതയും വിശ്വാസ്യതയുമാണ് പറയുന്നത്. സുതാര്യതയും വിശ്വാസ്യതയും ഈ ആക്ടിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിലേക്കായി പൊതുവിതരണ സോഷ്യൽ ഓഡിറ്റും വിജിലൻസ് കമ്മിറ്റിയുടെ നിർമ്മാണവും ആക്ട് വിഭാവനം ചെയ്യുന്നു. കൂടാതെ എല്ലാ രേഖകളും പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട്. മോശം ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രത്യേക പരിഗണന. മോശം ജീവിത സാഹചര്യമുള്ള ആദിവാസികൾ, ഗ്രാമീണ മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പു വരുത്തേണ്ടതിനാവശ്യമായ പ്രത്യേക പരിഗണന നൽകണമെന്ന് ഈ ആക്ട് വിഭാവനം ചെയ്യുന്നു. മോശം ജീവിത സാഹചര്യമുള്ള ആദിവാസികൾ, ഗ്രാമീണ മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടതിനാവശ്യമായ പ്രത്യേക പരിഗണന നൽകണമെന്ന് ഈ ആക്ട് വിഭാവനം ചെയ്യുന്നു. കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിനും ആക്ടിൽ വ്യവസ്ഥയുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വിപുലമാക്കപ്പെട്ടതും വികേന്ദ്രീകൃതവുമായ സംഭരണം, സംഭരണശേഷിയുടെ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വിപുലമാക്കപ്പെട്ടതും വികേന്ദ്രീകൃതവുമായ സംഭരണം, സംഭരണശേഷിയുടെ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ആവശ്യമായ ശുദ്ധജലത്തിനുള്ള സൗകര്യം, മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം, ആരോഗ്യ സുരക്ഷ, ആരോഗ്യ പോഷകാഹാര പിന്തുണ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായം, പ്രായമായവർക്കും ശരീരബലഹീനതയുള്ളവർക്കും വികലാംഗർക്കും അർഹമായ പെൻഷൻ എന്നിവയിലൂടെ സാമൂഹിക സുരക്ഷിതത്വം എന്നത് ആക്ട് വിഭാവനം ചെയ്യുന്നു. ആവശ്യമായ ശുദ്ധജലത്തിനുള്ള സൗകര്യം, മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം, ആരോഗ്യ സുരക്ഷ, ആരോഗ്യ പോഷകാഹാര പിന്തുണ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായം, പ്രായമായവർക്കും ശരീരബലഹീനതയുള്ളവർക്കും വികലാംഗർക്കും അർഹമായ പെൻഷൻ എന്നിവയിലൂടെ സാമൂഹിക സുരക്ഷിതത്വം എന്നത് ആക്ട് വിഭാവനം ചെയ്യുന്നു. മറ്റ് സുരക്ഷാ പദ്ധതികൾ. മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമം തടസ്സമാകരുത്. DGRO നിഷ്കർഷിച്ച പ്രകാരമുള്ള ആശ്വാസം ഗുണഭോക്താവിന് ലഭ്യമാക്കുന്നതിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ സംസ്ഥാന, ദേശീയ ഭക്ഷ്യ കമ്മീഷനുകൾക്ക് അവർക്കുമേൽ പിഴ ചുമത്താവുന്നതാണ്. മറ്റ് സുരക്ഷാ പദ്ധതികളെ പറ്റിയാണ് പറയുന്നത്. മറ്റ് സുരക്ഷാ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമം തടസ്സമാകരുത്. DGRO നിഷ്കർഷിച്ച പ്രകാരമുള്ള ആശ്വാസം ഗുണഭോക്താവിന് ലഭ്യമാക്കുന്നതിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ ഏതെങ്കിലും വീഴ്ച വരുത്തിയാൽ സംസ്ഥാന, ദേശീയ ഭക്ഷ്യ കമ്മീഷനുകൾക്ക് അവർക്കുമേൽ പിഴ ചുമത്താവുന്നതാണ്. ഭക്ഷ്യഭദ്രത ഒരു ആനുകൂല്യം എന്ന നിലയിൽ നിന്ന് അവകാശമായി മാറ്റി എന്നതാണ് ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. 75% ഗ്രാമീണ ജനതയ്ക്കും 50% നാഗരിക ജനതയ്ക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കി ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താൻ NFSA യിലൂടെ കഴിയുന്നു. NFSA പ്രകാരം ഭാരതത്തിലെ ആകെ ജനസംഖ്യയുടെ 2/3 വിഭാഗത്തിനും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താൻ കഴിയുന്നു. അന്ത്യോദയ അന്ന യോജന AAY പ്രയോറിറ്റി കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. ഭക്ഷ്യഭദ്രത ഒരു ആനുകൂല്യം എന്ന നിലയിൽ നിന്ന് അവകാശമായി മാറി എന്നതാണ് ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. 75% ഗ്രാമീണ ജനതയ്ക്കും 50% നാഗരിക ജനതയ്ക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കി ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുവാൻ NFSA യിലൂടെ കഴിയുന്നു. NFSA പ്രകാരം ഭാരതത്തിലെ ആകെ ജനസംഖ്യയുടെ 2/3 വിഭാഗത്തിനും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താൻ കഴിയുന്നു. അന്ത്യോദയ അന്ന യോജന AAY പ്രയോറിറ്റി കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. 2000 ദരിദ്രരിൽ ദരിദ്രരായവർക്ക് വേണ്ടി AAY പദ്ധതി ആരംഭിക്കുന്നത്. രാജ്യത്തെ 2.5 കോടി കുടുംബങ്ങൾക്ക് അന്ത്യോദയ അന്ന യോജന പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. പൊതുവിതരണ സംവിധാനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ NFSA യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കുവാൻ NFSA പ്രത്യേക വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2000 ദരിദ്രരിൽ ദരിദ്രരായവർക്ക് വേണ്ടി AAY പദ്ധതി ആരംഭിക്കുന്നത്. രാജ്യത്തെ 2.5 കോടി കുടുംബങ്ങൾക്ക് അന്ത്യോദയ അന്നയോജന പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു.
പൊതുവിതരണ സംവിധാനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ NFSA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ തലത്തിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കുവാൻ NFSA പ്രത്യേകം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നേട്ടങ്ങളാണ് പറയുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. 81.34 കോടി ഗുണഭോക്താക്കൾക്ക് NFSA പ്രയോജനം ലഭ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോട് അടുക്കുകയാണ്. ഇതുവരെ 80.55 കോടി ഗുണഭോക്താക്കൾക്ക് NFSA പ്രകാരമുള്ള പ്രയോജനം ലഭിക്കുന്നുണ്ട്. ചണ്ഡീഗഡ്, പുതുച്ചേരി എന്നിവിടങ്ങളിലും ദാദ്രാനഗർ ഹവേലിയിലെ നഗരപ്രദേശങ്ങളിലും ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ഭക്ഷ്യ സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴി നൽകി വരുന്നു. ഈ സബ്സിഡി ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് പൊതുവിപണിയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കുവാൻ കഴിയും. TPDS കൺട്രോൾ ഓർഡർ 2015. NFSA പ്രകാരം സംഭരണവും വിതരണവും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രാലയം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോൾ ഓർഡർ 2015 പുറത്തിറക്കി. Clause 9(1) of the TPDS-C Order 2015 പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് 1955 EC Act കീഴിൽ അവശ്യ സാധനങ്ങളുടെ വിതരണം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. TPDS കൺട്രോൾ ഓർഡർ 2015 പറയുന്നത് NFSA പ്രകാരം സംഭരണവും വിതരണവും ഉറപ്പുവരുത്തുന്നതിനും ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രാലയം ടാർജറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോൾ ഓർഡർ 2015 പുറത്തിറക്കി. Clause 9(1) of TPDS-C Order 2015 പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് 1955 EC Act കീഴിൽ അവശ്യ സാധനങ്ങളുടെ വിതരണം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പദ്ധതികളും പരിപാടികളുമാണ് പറയുന്നത്. ഉച്ചഭക്ഷണ പരിപാടി. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുക എന്നതാണ് ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് 100 ഗ്രാം വീതവും അപ്പർ പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് 150 ഗ്രാം വീതവും പാകം ചെയ്ത ആഹാരം ചൂടോടുകൂടി നൽകണമെന്നാണ് വ്യവസ്ഥ. ഉച്ചഭക്ഷണ പദ്ധതി ആണ് പറയുന്നത്. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുക എന്നതാണ് ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് 100 ഗ്രാം വീതവും അപ്പർ പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് 150 ഗ്രാം വീതവും പാകം ചെയ്ത ആഹാരം ചൂടോടുകൂടി നൽകണമെന്നാണ് വ്യവസ്ഥ. പോഷകാഹാര പദ്ധതി. ഗോതമ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഗോതമ്പ് അധിഷ്ഠിതമായ പോഷകാഹാര പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഗോതമ്പ് അധിഷ്ഠിതമായ പോഷകാഹാര പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിക്ക് കീഴിൽ അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ICDS സ്കീം പ്രകാരം 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകുന്നതിനായി ഉപയോഗിക്കുന്നു. റാഗി, ചോളം, അരി എന്നീ ധാന്യങ്ങളും ഈ പദ്ധതിക്ക് കീഴിൽ വിതരണം ചെയ്തു വരുന്നു. ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ICDS സ്കീം പ്രകാരം 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകുന്നതിനായി ഉപയോഗിക്കുന്നു. റാഗി, ചോളം, അരി എന്നീ ധാന്യങ്ങളും ഈ പദ്ധതിയുടെ കീഴിൽ വിതരണം ചെയ്തു വരുന്നു. കൗമാരക്കാരായ പെൺകുട്ടികൾക്കായുള്ള പദ്ധതി സബ്ല. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം കുമാരികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശബ്ള. ഈ പദ്ധതിക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് നൽകുന്നത്. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ ലഭ്യമാക്കി ശാക്തീകരിക്കുകയാണ് ശബ്ള പദ്ധതിയുടെ ലക്ഷ്യം. ഗോതമ്പിനും അരിക്കും പുറമെ റാഗിയും ചോളവും ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നുണ്ട്. കൗമാരക്കാരായ പെൺകുട്ടികൾക്കായുള്ള പദ്ധതിയാണ് ശബ്ള SABLA. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം കുമാരികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശബ്ള. ഈ പദ്ധതിക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് നൽകുന്നത്. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ ലഭ്യമാക്കി ശാക്തീകരിക്കുകയാണ് ശബ്ള പദ്ധതിയുടെ ലക്ഷ്യം. ഗോതമ്പിനും അരിക്കും പുറമെ റാഗിയും ചോളവും ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നുണ്ട്. വെൽഫെയർ സ്ഥാപനങ്ങൾക്കായുള്ള ഭക്ഷ്യവിതരണ പദ്ധതി.
ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, നാരീനികേതനുകൾ, അഗതി മന്ദിരങ്ങൾ, അതുപോലെയുള്ള മറ്റ് ക്ഷേമ സ്ഥാപനങ്ങൾ എന്നിവ ടി പി ഡി എസിന് കീഴിലോ മറ്റേതെങ്കിലും ക്ഷേമ പദ്ധതികൾക്ക് കീഴിലോ വരുന്നില്ല. എന്നതിനാൽ വെൽഫെയർ സ്ഥാപനങ്ങൾ പ്രത്യേകം ഭക്ഷ്യധാന്യങ്ങൾ നൽകേണ്ടതായി വരുന്നു. ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, നാരീനികേതനുകൾ, അഗതി മന്ദിരങ്ങൾ, അതുപോലെയുള്ള മറ്റ് ക്ഷേമ സ്ഥാപനങ്ങൾ എന്നിവ ടി പി ഡി എസിന് കീഴിലോ മറ്റേതെങ്കിലും ക്ഷേമ പദ്ധതികൾക്ക് കീഴിലോ വരുന്നില്ല. എല്ലാ സ്ഥാപനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവരവരുടെ മുൻഗണനാ റേഷൻ ഭക്ഷ്യവിഹിതത്തിന്റെ 5% അധികരിക്കാത്ത ഭക്ഷ്യധാന്യ വിഹിതം വെൽഫെയർ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യുവാനായി കേന്ദ്ര മന്ത്രാലയം നൽകുന്നു. ഗോതമ്പും അരിയും ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവരവരുടെ മുൻഗണനാ റേഷൻ ഭക്ഷ്യവിഹിതത്തിന്റെ 5% അധികരിക്കാത്ത ഭക്ഷ്യധാന്യ വിഹിതം വെൽഫെയർ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യുവാനായി കേന്ദ്ര മന്ത്രാലയം നൽകുന്നു. ഗോതമ്പും അരിയും ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആവശ്യത്തിനുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ് എന്നതിനാൽ സോഷ്യൽ ജസ്റ്റിസ് ബോർഡിന്റെ അംഗീകാരമുള്ള വെൽഫെയർ സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. വിശദവിവരങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ www.civilsupplieskerala.government.in എന്ന URL ലഭ്യമാണ്. ഒരു അന്തേവാസിക്ക് 15 kg വീതം ഭക്ഷ്യധാന്യം ലഭിക്കും. കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായ അലോട്ട്മെന്റിന്റെ 50% മാത്രമേ ഇതിനായി വിനിയോഗിക്കുന്നുള്ളൂ. SC ST OBC ഹോസ്റ്റലുകൾക്കായുള്ള ഭക്ഷ്യധാന്യ പദ്ധതി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അപേക്ഷ പ്രകാരമാണ് ഹോസ്റ്റലുകൾക്കുള്ള ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കുക. ഹോസ്റ്റലുകളിലെ 3/2 അന്തേവാസികളും SC ST OBC വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്ന ഓരോ അന്തേവാസിക്കും പ്രതിമാസം 15 kg ഭക്ഷ്യധാന്യങ്ങൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാകും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അപേക്ഷ പ്രകാരമാണ് ഹോസ്റ്റലുകൾക്കുള്ള ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കുക. ഹോസ്റ്റലുകളിലെ 3/2 അന്തേവാസികളും SC ST OBC വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നാൽ ഓരോ അന്തേവാസിക്കും പ്രതിമാസം 15 kg ഭക്ഷ്യധാന്യങ്ങൾ ഈ പദ്ധതി പ്രകാരം ലഭിക്കും. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.